ഭാനുവും കള്ളനും എന്നാണ് ഈ കഥാസമാഹാരം. മലയാള സാഹിത്യ ലോകത്തേക്ക് വരുമ്പോൾ ഇപ്പോഴുള്ള ഒരു പുതുമുഖ എഴുത്തുകാരൻ എന്ന നിലയില് അല്ലെങ്കിൽ ഒരു പുതിയ എഴുത്തുകാരൻ എന്ന നിലയില് ആ ഒരു മുൻ വിധിയോടുകൂടി ഈ പുസ്തകത്തെ സമീപിച്ചാൽ നിങ്ങൾക്ക് നിരാശയാവും ഉണ്ടാവുന്നത്. കാരണം ഒരു പുതുമുഖ അല്ലെങ്കിൽ ഒരു പുതിയ എഴുത്തുകാരൻ്റെ ആയിട്ടുള്ള യാതൊരു വിധ തട്ടിത്തടയലുകളോ അല്ലെങ്കിൽ എന്താണ് അവരുടെ ആ ആശയം പുറത്തു കൊണ്ടുവരാനുള്ള കഷ്ടപ്പാടുകളോ ഒന്നും ഇതിലെ 19 കഥകളിലും കാണാൻ കഴിയില്ല. ഒരു പ്രത്യേക ഒരു പാറ്റേണിലല്ല ഈ കഥകൾ രചിച്ചിരിക്കുന്നത്. 19 കഥകൾ 19 രീതികളിൽ അതില് ദൈവങ്ങള് അല്ലെങ്കിൽ നമ്മുടെ ചരിത്ര പുരുഷന്മാര് അല്ലെങ്കിൽ നമ്മുടെ ഇതിഹാസ നായകന്മാര് സാധാരണ ജീവിതം നയിക്കുന്ന ആൾക്കാര് കളുവൻ അങ്ങനെ പല സമൂഹത്തിന്റെ തന്നെ അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഒരു പരിച്ഛേദം എന്ന നിലയിലും സമൂഹത്തിന്റെ എല്ലാ തുറകളിലുള്ള പലവിധ ആൾക്കാര് പല ജീവിത സാഹചര്യങ്ങളിൽ കടന്നു വരുന്ന 19 കഥകൾ നിങ്ങൾ വായിച്ച് തന്നെ അത് മനസ്സിലാക്കണം. ഇപ്പോൾ നമ്മുടെ സമൂഹം അല്ലെങ്കിൽ തൊട്ടടുത്ത് നടന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. വിശ്വാസത്തിന്റെ പുറത്ത് നടക്കുന്ന ചില ദുരാചാരങ്ങൾ ആദ്യത്തെ തിരുമുറിവ് എന്ന് പറയുന്ന കഥയിൽ തുടങ്ങുന്നതാണ്. ആ തിരുമുറിവ് എന്ന കഥയില് ആ വായിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. എങ്ങനെയാണ് വിശ്വാസം ഒരു നമ്മുടെ സമൂഹത്തിനെ അല്ലെങ്കിൽ എങ്ങനെ അതിനെ ഒരു വിശ്വാസവും അനാചാരവും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്ട് അതെങ്ങനെ നമ്മുടെ സമൂഹത്തിനെ അത് എങ്ങനെ ബാധിക്കുന്നു എന്നെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നിങ്ങൾ വായിച്ചതിനെ മനസ്സിലാക്കുക. അപ്പോ എഴുത്തുകാരനായ വിഷ്ണുലാൽ സുധയ്ക്ക് എന്റെ എല്ലാവിധ ആശംസകൾ അറിയിക്കുന്നു. ഇനിയും ആ തൂലികയിൽ നിന്ന് ഒരുപാട് കഥകളും നോവലുകളുമായിട്ടും എല്ലാം പുറത്തു വരട്ടെ. എല്ലാ തുറകളിലും അത് വായിക്കപ്പെടട്ടെ. ഒരുപാട് ഇടങ്ങളിൽ അത് ചർച്ച ചെയ്യപ്പെടട്ടെ. ഒരുപാട് കാരണത്തിൽ എനിക്ക് ഈ ഒരു അവസരം ഒരുക്കി തന്ന വിഷ്ണുലാൽ സുധയ്ക്കും യുവജന സമാജം ഗ്രന്ഥശാല അംഗങ്ങൾക്കും എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ആദ്യമായി ഈ മുറിയുടെ അങ്ങേയറ്റം മുള്ളിങ്ങേയറ്റം വരെയിരിക്കുന്ന ഓരോ മനുഷ്യ മനസ്സിനും എൻ്റെ നമസ്കാരം. രണ്ടാമതായിട്ട് പറയാന്ന് വെച്ചാൽ കുഞ്ഞുനാൾ മുതലേ ഉള്ളൊരു ചെറിയൊരു പ്രശ്നമാണ് ഈ കഥകൾ ചിന്തിക്കുക എന്ന് പറയുന്ന ഒരു പ്രശ്നം. അപ്പൊ ഈ കഥകൾ ചിന്തിക്കുന്ന സമയത്ത് നമുക്കൊരു ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ആരോടെങ്കിലും ഒന്ന് പറയുക, അവരെ മനസ്സിലാക്കി വയ്ക്കുക എന്ന് വരുന്നത് നമുക്ക് തോന്നാറുണ്ടല്ലോ. അപ്പൊ നമ്മൾ എങ്ങനെ ഇത് മറ്റൊരാളോട് പറയും? ഇപ്പോ വളരെ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞാനൊരു IT പ്രൊഫഷണലാണ്, ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പൊ നമ്മൾ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാനൊരു ഈ ലെവലിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഓരോ ആൾക്കാരായിട്ട് നമ്മുടെ ടീമിലൊക്കെ ഉള്ള ഓരോ ആൾക്കാരായിട്ട് വിളിച്ച് മോട്ടിവേറ്റ് ചെയ്യും. അപ്പൊ ഞാനിങ്ങനെ ഡെയിലി ഒരുപാട് പേര് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളൊരു ഒരു പരിവർത്തനം അവർക്ക് വരുന്നില്ല. അപ്പൊ എന്നോട് എന്റെ മാനേജർ പറഞ്ഞ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പം എല്ലാവരും ചായ കുടിക്കുന്നവരായിരിക്കുന്നില്ല, പക്ഷെ നമ്മൾ എല്ലാ ആൾക്കാർക്കും എന്നാ നിങ്ങൾ ചായ കുടിക്കും, നിങ്ങൾ ചായ കുടിക്കുമെന്ന് പറഞ്ഞാൽ ചായ വേണ്ടവൻ അത് കുടിക്കും. പക്ഷെ ചായ വേണ്ടാത്തവനാണെങ്കിൽ അതിനൊരു താല്പര്യം കാണത്തില്ല, ചിലപ്പോൾ എതിർക്കത്തില്ല. പക്ഷെ എല്ലാ ആൾക്കാർക്കും നമ്മൾ ചായ കൊടുക്കാൻ ശ്രമിക്കരുത്. ഈ സെയിം പ്രശ്നം തന്നെയാണ് നമ്മളൊരു കഥയുടെ കാര്യം വരുമ്പോഴും. അതായത് നമ്മൾ എല്ലാ ആൾക്കാരെയും വിളിച്ചു നിർത്തിയിട്ട് നിങ്ങൾ എന്റെ കഥ കേൾക്കൂ എന്ന് പറഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ താല്പര്യം കാണത്തില്ല. അപ്പൊ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തിയേ പറ്റത്തുള്ളൂ. അങ്ങനെ കണ്ടെത്തിയ മാർഗമാണ് കഥ എഴുതി സൂക്ഷിക്കുക എന്നുള്ളത്. കാരണം കഥ എഴുതി സൂക്ഷിക്കുന്ന സമയത്ത് ആവശ്യമുള്ളവർ മാത്രമേ അത് വായിക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെയാണ് കഥകൾ എഴുതി തുടങ്ങിയത്. പക്ഷേ കഥകൾ എഴുതി തുടങ്ങിയ ഒരു ഡിഗ്രി കാലഘട്ടമൊക്കെ ആയപ്പോഴത്തേക്ക്, ഇപ്പൊ ഞാൻ പറയാം, കഥ എന്തുകൊണ്ട് എഴുതാമെന്നൊക്കെ ആദ്യം തീരുമാനിക്കും. ഒരു +2 സമയത്ത് ഞാൻ അന്നത്തെ ഒരു മാസികയായിട്ടുള്ള ഓറ എന്ന് പറയും, മനുഷ്യ വിമോചനം, ആലപ്പുഴ ജില്ലയില് പ്രസിദ്ധീകരിക്കുന്ന മാസികയാണ്. ആ മാസിക എൻ്റെ ഒരു തുടർ കഥ വരികയും ഒരു എപ്പിസോഡിന് 250 രൂപ അന്ന് 2004 കിട്ടുകയും ചെയ്തു. അപ്പം അന്ന് +2 ഒരു എപ്പിസോഡിന് 250 രൂപ കിട്ടുമ്പോൾ ഓക്കെ ഇത് മതി, നല്ല അത്യാവശ്യം കുഴപ്പമില്ല, വരുന്നാണോ വലിയൊരു എഴുത്തുകാരനാവാന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഒരു ഡിഗ്രി കാലഘട്ടമൊക്കെ എത്തിയപ്പോഴത്തേക്ക്
ഞാൻ എസ് എൻ കോളേജ് ചെമ്പഴന്തിയിലാണ് പഠിച്ചത്. അപ്പൊ ചെമ്പഴന്തിയിൽ പഠിക്കുന്ന സമയത്ത് ഒരു ഷോർട്ട് ഫിലിം ചെയ്തു. ഒരു ഷോർട്ട് ഫിലിം ചെയ്തപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ അത് പത്ത് പേര് അറിയുകയും അത്യാവശ്യം കുഴപ്പമില്ലാത്ത അവാർഡുകളൊക്കെ കിട്ടിയൊക്കെ ചെയ്തപ്പോൾ മനസ്സിലായി, ഓക്കെ, കഥ പറയാൻ നമുക്ക് മറ്റൊരു മീഡിയം കൂടെ ഉണ്ട്, നമുക്കത് ദൃശ്യമായി മറ്റൊരാളെ കാണിച്ച് അവർക്ക് ആ കഥ മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെ ഈ കഴിഞ്ഞ 2007 മുതൽ 2022 വരെ ഏകദേശം ഒരു 16 ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്യുകയും 50 ഷോർട്ട് ഫിലിംസിന് തിരക്കഥ എഴുതുകയും ചെയ്തു. പക്ഷേ ഈ കഴിഞ്ഞ 2 വരെ കൊറോണയായിട്ട് വീട്ടിലിരുന്ന സമയത്ത് നമുക്ക് ഇത്രമാത്രം ഷോർട്ട് ഫിലിംസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ എന്നിരുന്നാലും നമുക്ക് ഈ കഥകൾ വരരുതെന്ന് പറയാൻ പറ്റില്ലല്ലോ, നമുക്ക് ഇങ്ങനെ കഥകൾ വന്നുകൊണ്ടിരിക്കുക, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ വന്ന കഥകൾ മറന്നു പോകുന്നതിന് വെറുതെ എഴുതി സൂക്ഷിക്കണമല്ലോ. അങ്ങനെ എഴുതി സൂക്ഷിക്കാന്ന് കരുതി എഴുതി എഴുതി കഴിഞ്ഞ് സുഹൃത്തുക്കളെയൊക്കെ കണ്ടു പറഞ്ഞ് കൊള്ളാലോ, കുഴപ്പമില്ലല്ലോ, ഒരു പുസ്തകമായിട്ട് ഇറക്കിക്കൂടെ എന്ന് ചോദിച്ചു, പുസ്തകമാക്കി ഇറക്കി. അപ്പം അത്യാവശ്യം എന്താ പറയുക, ആ ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ പാകത്തിനുള്ള കഥകളാണ്. അപ്പം വിഷ്വൽ ലാംഗ്വേജാണ്. അപ്പം നമ്മൾ ഒരു വലിയൊരു എഴുത്തുകാരനാകണം എന്നതിനേക്കാളുപരി നല്ല രീതിയിൽ കഥ പറയാൻ പറ്റണം എന്ന ആഗ്രഹമുണ്ട്. കഥകൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാവരും ഒന്ന് പറ്റുമെങ്കിൽ അതൊന്ന് വായിച്ചു നോക്കുക, നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇതുപോലൊരു അവസരം ഒരുക്കി തന്ന ഈ വേദിയിലിരിക്കുന്ന താമസാറായാലും ശരി, ഇവിടെയിരിക്കുന്ന എല്ലാ ആൾക്കാരായാലും ശരി, എല്ലാവരോടും നന്ദി, ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ പുസ്തകം വായിച്ച് ഇതുപോലൊരു പുസ്തകത്തെ കുറിച്ച് ഇങ്ങനെ പരിചയം നടത്തിയ വിഷ്ണു MC സ്പെഷ്യൽ നന്ദി. അപ്പം ഇത്രയേ ഉള്ളൂ, എല്ലാവർക്കും നന്ദി.